അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ദുബായിൽ നിന്നുമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് വെള്ളത്തിനടിയിൽ ഒഴുകുന്ന രീതിയിൽ ഒരു മസ്ജിദ് നിർമ്മിക്കാൻ ദുബായിലെ ഭരണാധികാരികൾ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഏകദേശം 55 ദശലക്ഷം ദിർഹമാണ് ഇതിനായി ദുബായ് ഭരണാധികാരികൾ മാറ്റിവെക്കുന്നത്. 3 നിലകളിലായിട്ടാണത്ര ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. അതായത് ഈ പള്ളിയുടെ പകുതി ഭാഗം വെള്ളത്തിനടിയിലും പകുതി ഭാഗം വെള്ളത്തിന് മുകളിലുമായിരിക്കും. വെള്ളത്തിന് അടിയിൽ നിസ്കാര സൗകര്യമുണ്ടായിരിക്കും. വെള്ളത്തിന് മുകളിലുള്ള നിലയിൽ കോഫി ഷോപ്പും മറ്റു സൗകര്യങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു സമയം 50 മുതൽ 75 ആളുകൾക്ക് വെള്ളത്തിനടിയിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടാകും. വെള്ളത്തിനടിയിൽ വുളുവെടുക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ശുചിമുറികളും മറ്റും ഉണ്ടായിരിക്കും. വെള്ളത്തിനടിയിൽ ചില്ലുകളിലൂടെ പുറത്തുള്ള കാഴ്ചകൾ ആളുകൾക്ക് ആസ്വദിക്കാനാകും. ഈയൊരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത് അനസ് ഇബ്നു മാലിക് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പറയുന്ന വചനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ പള്ളികൾ മോടി പിടിപ്പിക്കുന്നതിൽ പെരുമ കാട്ടുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നുള്ളത്. അതെ, ഇതിലൂടെ നമുക്ക് ലോകവസാനത്തിൻ്റെ ഒരു അടയാളമായി ഇതിനെ കാണാൻ സാധിക്കും. പള്ളികൾ മോടി കൂട്ടുന്നതിലല്ല, മറിച്ച് പള്ളികളിൽ ആരെല്ലാം നിസ്കരിക്കാനെത്തുന്നു, എത്രയാളുകൾ ഓരോ നേരത്തും നിസ്കാരത്തിനെ പള്ളികളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നാം നോക്കേണ്ടത്. നമുക്കറിയാം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പലപ്പോഴും പള്ളികൾ പുനർനിർമ്മിക്കുകയും അതുപോലെ തന്നെ പുതിയ പള്ളികൾ നിർമ്മിക്കുമ്പോഴും എല്ലാം തന്നെ പുതിയ മോഡലുകൾ സ്വീകരിച്ചു വരികയാണ്. ധാരാളമായി ലൈറ്റുകൾ കയറ്റിക്കൊണ്ടും അതുപോലെ തന്നെ വിദേശ നിർമ്മിത മോഡലുകളിലേക്കും ഇന്നത്തെ പള്ളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇതൊരു അന്ത്യനാളിൻ്റെ അടയാളമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പള്ളികൾ ഒരുപാട് ഭംഗി കൂട്ടുന്നതിലോ അല്ലെങ്കിൽ പള്ളികളിൽ ഒരുപാട് ലൈറ്റുകൾ വെച്ച് പിടിപ്പിക്കുന്നതിലോ മറ്റു സൗകര്യങ്ങൾ വരുത്തുന്നതിലോ ഒന്നുമല്ല, എത്രയാളുകൾ ഓരോ വക്തിലും ആ പള്ളി നിസ്കരിക്കുന്നു എന്നുള്ളതാണ്. നാം മാക്സിമം ആളുകളെ പള്ളികളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓരോ മനുഷ്യനും ഓരോ വക്തും പള്ളിയിലെത്തി നിസ്കരിക്കാനുള്ള മനസ്സാണ് കാണിക്കേണ്ടത്. അല്ലാതെ പള്ളികൾ മോടി പിടിപ്പിക്കുന്നതിൽ ഒരു മത്സരബുദ്ധി കാണേണ്ട കാര്യം ഇവിടെയില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കെല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. നാം എല്ലാവരെയും അള്ളാഹു ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.